ഞാൻ ഡോക്ടർ പോൾ പാറമൽ ആന്റണി, സീനിയർ കൺസൾട്ടന്റ് ആണ് ഓർത്തോപെഡിക്സിൽ. ഞാൻ ഇവിടെ കിഹോൾ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം. അപ്പൊ അതെന്താണ്, അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം, എങ്ങനെ നമുക്കതിനെ ചികിത്സിക്കാം എന്നുള്ള ടോക്കാണ് ഞാനിവിടെ നടത്തുന്നത്. അപ്പൊ കാർപ്പൽ ടണൽ സിൻഡ്രോം നമ്മൾ കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്, പുരുഷന്മാരിലും വന്നുകൂടായികയില്ല. പിന്നെ ഐ ടി പ്രൊഫഷണൽസിനും നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കാണും നമ്മൾ കൈക്ക് തരിപ്പ് വരുന്നത്. കൈക്ക് തരിപ്പ് വരുന്ന പല പല റീസൺ കൊണ്ടാവാം, ചിലപ്പോ കഴുത്തിലെ ഡിസ്കിന്റെ പ്രോബ്ലം കൊണ്ടാവാം, അല്ലെങ്കിൽ ഞരമ്പുകൾ കംപ്രസ് ചെയ്തിട്ടാവാം. നമ്മള് ഞരമ്പ് എന്ന് പറയുമ്പോൾ, ഞാനിവിടെ ഇപ്പൊ ഈ തരിപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ രക്തക്കുറവുകൾ കൊണ്ടാവാം, കയ്യിലേക്ക് രക്തോട്ടം കുറഞ്ഞത് കൊണ്ടാവാം, ഇങ്ങനെ പല രീതിയിൽ വരാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മളുടെ നാഡി എന്ന് വെച്ചാൽ നെർവ്സ്, അത് കംപ്രസ് ചെയ്ത് അതിനെ പ്രഷർ വന്നിട്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ പറയുന്ന ഇപ്പൊ കൈത്തരിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ മൂന്ന് വിരലിനാണ് കൈത്തരിപ്പ് ഉണ്ടാവുക കൂടുതലായിട്ട്. അപ്പൊ ഈ കൈത്തരിപ്പ് അത് നമ്മളത് പല ടെസ്റ്റുകളുണ്ട് ഞങ്ങൾക്കത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഞങ്ങളത് കണ്ടുപിടിക്കും. അപ്പൊ ഈ കൈത്തരിപ്പ് എന്ന് പറയുന്നത് ഈ മൂന്ന് വിരലിനാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. പക്ഷെ ചിലർക്ക് കുറച്ചും കൂടി മോഡറേറ്റ് ടു സിവിയർ ആകുമ്പോൾ ആ വേദന നമ്മൾ മുകളിലേക്ക് വന്ന് ഷോൾഡർ വരെ ചിലപ്പോൾ പോവാം. അപ്പൊ അത് നമ്മളുടെ കഴുത്തിലെ ഡിസ്കിനെ മിമിക്ക് ചെയ്യും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് നമ്മളപ്പോ പല ടെസ്റ്റുകളും ഇതെല്ലാം ചെയ്ത് നമ്മൾ ആ കൈത്തരിപ്പ് ഈ ഞരമ്പ് നമ്മൾ ഏകദേശം ഈ കയ്യിൽ നടുക്ക് കൂടിയ വരണേ. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു പാടയുണ്ട്, അതാണ് ഈ ഞരമ്പിനെ പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വിരൽ ചലിപ്പിക്കുന്ന ടെൻഡൻസ് പേശികൾ അതെല്ലാം ഇതിന് കൂട്ടത്തിൽ തന്നെ വരണേ. ഇവിടെ ഒരു ടണൽ പോലെ ഫോം ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു പാടയുണ്ട്. അത് ഞാനൊരു മോഡൽ കാണിച്ചുതരാം. ഇതിനകത്ത് ഇത് കണ്ടോ, ഇതിന് ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് ഞരമ്പ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഈ പാടയാണ്, ഇതിന്റെ അടിയിലുള്ളതിനെ ഞങ്ങൾ കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. ഈ പാടയ്ക്ക് തടിപ്പ് വരുമ്പോൾ ഈ ഞരമ്പിന് പോകാനുള്ള കാര്യം, പേശികൾക്ക് ചെറുതായിട്ട് കംപ്രസ് ചെയ്താലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞരമ്പിനെ പ്രഷർ വന്നാൽ അത് പ്രവർത്തിക്കാൻ തടസ്സം ഉണ്ടാക്കും, അപ്പോഴാണ് നിങ്ങൾക്ക് തരിപ്പ് വരുന്നത്. അപ്പൊ എന്തൊക്കെ രീതിയിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ വരാം, നിങ്ങളിപ്പോ ഒരു പാത്രം പിടിച്ച് എടുത്തുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഹോൾഡ് ചെയ്യാണ്, ഒരു കപ്പ് ഹോൾഡ് ചെയ്യാണ്, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സിവിയർ പെയിൻ വരും. അപ്പൊ നിങ്ങൾ അത് വിട്ട് കളയേണ്ടതായിട്ട് വരും. ഭയങ്കര സിവിയർ ആകുമ്പോൾ 5 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സംഭവിക്കും. പിന്നെ ഉറങ്ങി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തരിപ്പ് കൂടിയിട്ട് നിങ്ങൾ എഴുന്നേക്കേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ കൈയൊക്കെ ഒന്ന് മടക്കുന്ന പുറത്തൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് മാറിക്കിട്ടും. അപ്പൊ നിങ്ങളുടെ ഉറക്കത്തിനെ വരെ ബാധിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ ഞരമ്പിനെ കംപ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ ഞരമ്പിന്റെ വേദനയാണ്, ഞരമ്പിന് അതിൻ്റെ രക്തോട്ടം അതിന് വരുന്ന പ്രശ്നം ഇതെല്ലാം കൂടിയാണ് ഈ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് സാധാരണഗതിയിൽ ഒരു 70-80% പേരിലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ഉണ്ടാക്കാവുന്ന കാരണം പ്രഗ്നൻസിയിൽ എന്നുവെച്ചാൽ അവസാനത്തെ നാളുകൾ, അവസാനത്തെ 3 മാസങ്ങളിൽ ഇത് കൂടുതലായിട്ട് കാണാം. അത് ഫ്ലൂയിഡ് റിട്ടൻഷനും ഇതൊക്കെ കൊണ്ട്, അത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മാറും. തൈറോയിഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം, അതുകൊണ്ട് വരാം. പിന്നെ വാദ സംബന്ധമായ രോഗങ്ങളിലും ഇത് വരാം. അപ്പൊ അതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം ഇത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്തിട്ടേ നമുക്ക് ഇതിനെ ചികിത്സയിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് പോവുള്ളൂ. അപ്പം അങ്ങനെ പല രീതിയിൽ, ചിലപ്പോൾ കൈ ഒടിഞ്ഞിട്ട് ഇപ്പൊ ഫ്രാക്ചർ വന്നിട്ട് റിസ്റ്റിന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് എല്ലുകളുണ്ട്, കാർപ്പൽ ബോൺസ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഇഞ്ചുറികൾ കൊണ്ടും ഇത് സംഭവിക്കാവുന്നതാണ്. ഇതിൽ ചതവ് പറ്റാം, ഇത് പ്രശ്നമുണ്ടാക്കാം. അപ്പൊ എന്തിരുന്നാലും ഈ ഞരമ്പ് പ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ ചില ഭാഗങ്ങളിൽ, ഇതിപ്പോ അരക്കെട്ടിന്റെ അവിടെ സൈഡിൽ ഒരു ഞരമ്പുണ്ട്, അത് അങ്ങനെ പ്രസ് ചെയ്യാം. അങ്ങനെ പല സ്ഥലത്തും, പിന്നെ ഇവിടെ നിന്ന് സൈഡിൽ വരുന്ന ഒരു ഞരമ്പുണ്ട്, അതിങ്ങനെ പ്രസ് ആവാം, അങ്ങനെ പല സ്ഥലത്തും. അപ്പൊ ഞങ്ങൾ കംപ്രസീവ് ന്യൂറോപ്പതി വെച്ചാൽ നെർവിനെ കംപ്രസ്, നാഡിയെ പ്രസ് ചെയ്യുന്ന ഒരു അസുഖം. അപ്പൊ ഇത് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ, നമ്മളിപ്പോ മൈൽഡ് ടു മോഡറേറ്റ് കേസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ നമ്മള് ഇവിടെ കൈ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ടണലിന് ഏറ്റവും കൂടുതൽ സ്പേസ് വരുന്നത്. അപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പ്ലിന്റ് കൊടുക്കും,
നൈറ്റിൽ പ്രത്യേകിച്ച് നൈറ്റ്, പിന്നെ മരുന്നുകള്, ഞരമ്പിന്റെ വേദന സപ്രസ് ചെയ്യാനുള്ള പെയിൻ കില്ലർ അധികം കൊടുക്കില്ലെങ്കിൽ ഞരമ്പിന്റെ വേദന സപ്രസ് ചെയ്യാവുന്ന മരുന്നുകളും ഇതൊക്കെ നമ്മൾ കൊടുത്ത് എക്സസൈസുകൾ ഇത് കൊടുക്കുമ്പോൾ ഈ മൈൽഡ് ടു മോഡറേറ്റ് കേസ് റിക്കവറി. അപ്പൊ ഇതിനകത്ത് സിവിയർ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ നൈറ്റ് പെയിൻ അങ്ങനത്തെ സംഗതികളൊക്കെ വരുമ്പോൾ സിവിയർ കേസുകളാണ്. അപ്പൊ പിന്നെ വേറെ സംഗതി വെച്ചാൽ ഈ ഞരമ്പ് തന്നെയാണ് നമ്മളുടെ ഈ ഈ തള്ളവിരലിന്റെ ഈ ഭാഗത്തെ മസിൽ, ഇവിടെ മുഴിച്ചിരിക്കുന്നതുണ്ടോ, ഇത് മസിലാണ്, ഇത് ഇതിനെ സപ്ലൈ ചെയ്യുന്ന ഈ ഞരമ്പാണ്. അപ്പൊ സിവിയർ കേസ് ആകുമ്പോൾ എന്ത് പറ്റും, ഇത് ശോഷിച്ചു പോകും. അതുവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അതുവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ മൈൽഡ് ടു മോഡറേറ്റ് കേസിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എക്സസൈസുകൾ, മരുന്നുകൾ, പിന്നെ സ്പ്ലിൻറ്റ് ഇതൊക്കെ കൊടുത്ത് നമ്മൾ സപ്ലൈ ചെയ്യുന്നു ചെയ്യുമ്പോൾ മിക്കവാറും റിക്കവറി ചെയ്യാണ്ട് ഒരു 60-70% പേര്. പക്ഷെ വളരെ കുറച്ച് ആളുകളിൽ നമുക്കിത് ഓപ്പറേഷനിലേക്ക് പോകേണ്ടി വരും. ഓപ്പറേഷനിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ വളരെ ഇത് വളരെ ഒരു 10-15 മിനിറ്റ് ഓപ്പറേഷനാണ്. ഇതിനെ നമ്മൾ ഇത് കണ്ട് ഈ വെള്ള കളറിൽ കാണുന്നതാണ് പാട, അതിൻ്റെ അടിയിലാണ് ഈ മഞ്ഞ കളറിൽ നീവ് പോകുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പാടെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ പാട അങ്ങ് തുറന്നു വരും, തുറന്നു വരുമ്പോൾ നമ്മളുടെ ആ പ്രഷർ അങ്ങ് മാറി, നിങ്ങളുടെ വേദന അന്ന് തന്നെ മാറിക്കിട്ടും. നിങ്ങൾ ഈ പറഞ്ഞ ആ മുറിവിന്റെ വേദനകൾ ഒരു 3-4 ദിവസം നിൽക്കുന്നല്ലാതെ നിങ്ങളുടെ തരിപ്പ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലാസ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 2 മിനിറ്റ് പിടിക്കാൻ പറ്റില്ല, അതൊക്കെ അന്ന് തന്നെ ആ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കൽ ബ്ലോക്കാണ് നമ്മളത് മാറ്റിയത്. അത് നമ്മൾ മോഡറേറ്റ് സിവിയർ കേസിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കൺസർവേറ്റീവ് മാനേജ്മെന്റ് എന്താ ഞങ്ങൾ മരുന്നുകൾ, എക്സസൈസുകൾ, പിന്നെ സ്പ്ലിൻറ്റുകളൊക്കെ കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ അതിലേക്ക്. അത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഒരു ഓപ്പൺ മെത്തേഡാണ്, എന്നുവെച്ചാൽ നമ്മൾ നേരെ ഇവിടെ തുറക്കും. അപ്പൊ അതിന്റെ മുറിവ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉണ്ടാവും. എന്നിട്ട് ഇതാണ് ഇവിടെയാണ് നമ്മുടെ പാട കാണുന്നത്, ഇവിടെ അങ്ങ് തുറന്നു കൊടുക്കും. അതാണ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എൻഡോസ്കോപ്പിക്കലി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കീ ഹോൾ സർജറി എന്നുള്ള രീതിയിൽ അത് ഇവിടെ ഒരു ഒരു ചെറിയൊരു മുറിവേ കാണുള്ളൂ, ഒരു 1 സെന്റിമീറ്റർ മുറിവേ കാണുള്ളൂ. എന്നിട്ട് നമ്മൾ കീ ഹോൾ വഴി ഈ ഈ പാട അകത്തു നിന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. റിസൾട്ട് രണ്ടിൻ്റെയും ഒന്ന് ഒരുപോലെയാണ്. മറ്റേ കീ ഹോൾ എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് സ്പെഷ്യൽ ഇൻസ്ട്രുമെൻ്റ്, അതൊക്കെ ഒരു സിംഗിൾ യൂസ് ഇൻസ്ട്രുമെൻ്റ്സ് ആണ്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ പെട്ടെന്ന് റിക്കവർ ചെയ്യും, നമുക്കൊരു 5 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സ് മതി മാക്സിമം, നമുക്ക് കുറച്ച് റെസ്റ്റ് വേണ്ട. മറ്റേതാകുമ്പോൾ നമ്മൾ ഇവിടെ മുറിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് റെസ്റ്റ് വേണ്ടി വരും, അതുമല്ല ആ സ്റ്റിച്ച് എടുക്കാൻ നമുക്ക് 2 ആഴ്ച വേണ്ടി വരും. ഇവിടെയാകുമ്പോൾ നമുക്ക് അബ്സോർബ് ചെയ്ത് പോകുന്ന സ്റ്റിച്ചിട്ട് നമുക്കൊരു 5 ഡേയ്സ് കഴിയുമ്പോൾ നമ്മളുടെ ജോലികളിലേക്ക് തിരിച്ചു വരാം. 5-7 ഡേയ്സ് ആണ് നമ്മൾ കീ ഹോൾ സർജറിയിലേക്ക് വരുന്നത്. അപ്പം ഇതാണ് ബേസിക്കലി നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇവിടെ പലരും ഫേസ് ചെയ്യുന്ന ഒരു, അപ്പം ഞാൻ പ്രത്യേകം പറയുന്ന ഇത് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖ സംബന്ധമായിട്ടാണ് ഇത് വരുന്നതെന്ന് ആദ്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ ഇതിനെ കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയി. അത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമ്മൾ നടത്തും, അതിനുശേഷമാണ് നമ്മളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നെർവിന് എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും കൂടി അറിയാൻ സാധിക്കും ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, NCS എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചവരോട് പലപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ ടെസ്റ്റ് ചെയ്തിട്ട് വരണം, ഞരമ്പിൻ്റെ ടെസ്റ്റാണ്. ഇത്രയും അറിഞ്ഞാൽ ഈ നാഡി എന്ന് പറയുന്നത് നെർവ്, നെർവെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇലക്ട്രിക് വയർ പോലെയാണ്. അപ്പോൾ അതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മളിവിടെ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ഇവിടെ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് കുറച്ച് കറണ്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഡിലേ വരും. അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെറിയൊരു ഇവിടെ കറണ്ട് കൊടുത്തിട്ട് ഇവിടെ അതിൻ്റെ ഇവിടെ ഒരു സാധനം വെച്ച് അത് പിടിപ്പിക്കും, പിടിച്ച് അത് മെഷീനിൽ വെച്ച് അത് അറിയാൻ പറ്റും എത്ര ഡിലേ വരുന്നു. പലപ്പോഴും നമ്മൾ മറ്റേ കൈയായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് പല എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് നെർവിന്, നെർവിന് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് അതിൽ നിന്ന് അറിയാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. താങ്ക് യു.